ഇനി നമുക്ക് ബട്ടർസ്കോച്ച് കേക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ 1 കിലോ ബട്ടർസ്കോച്ച് കേക്ക് ആണ് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 ടേബിൾസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസെൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർക്കാതെ പകുതി പകുതിയായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കേക്ക് ടിൻ എടുക്കാം. അതിലേക്ക് ഇതുപോലെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ആണ്. ഇനി ഇതിനെ ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നത്. ആദ്യം നമുക്ക് അടിയിലൊരു പഴയ പാനോ എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് വേണം അതിന് മുകളിൽ ഈ നോൺ സ്റ്റിക്ക് പാത്രം വെച്ചു കൊടുക്കാൻ. ഇനി കേക്കിലത്തേക്ക് വേണ്ട ബട്ടർസ്കോച്ചിൻ്റെ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് വരട്ടെ. ഇപ്പോൾ ഷുഗറൊക്കെ കാരമലൈസായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ സോസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് പ്രലൈൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായി 1/4 കപ്പ് ഷുഗർ ഒന്നുകൂടി ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് പീനട്ടാണ്. ഇനി ഇതിനെ നമുക്കൊരു ബട്ടർ പേപ്പറിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് ബട്ടർസ്കോച്ച് എസെൻസ് കൂടി ചേർത്തിട്ടാണ് വിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് റെഡിയായിട്ടുണ്ട്. അതിനെ ഞാൻ തണുത്ത ശേഷം 3 ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഷുഗർ സിറപ്പ് യൂസ് ചെയ്ത് വെറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിനെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് ബട്ടർസ്കോച്ച് സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് പ്രലൈൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ക്രീമൊക്കെ വെച്ച് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർസ്കോച്ച് സോസ് ഇതുപോലെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടാണ് സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.